ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഉന്നക്കായയാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. 4 വലിയ നേന്ത്രപ്പഴം പുഴുങ്ങി നന്നായി ഉടച്ചെടുത്തത്, അല്പം പഞ്ചസാര ചേർത്ത് ഉടച്ചെടുത്തതാണിത്. 1 കപ്പ് തേങ്ങ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. കാഷ്യു, കിസ്മിസ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഏലക്കാപ്പൊടി, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. ഇനി നമുക്ക് ആദ്യം ഈ തേങ്ങയും കാഷ്യും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. അതിനായി ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. നെയ്യ് ചൂടായി കഴിഞ്ഞ് ഇനി ഇതിലേക്ക് കാഷ്യു ചേർക്കാം. ഇനി ഇതിലേക്ക് കിസ്മിസ് ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചെറുതായി നമ്മൾ നോക്കി തുടങ്ങി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് കയ്യിൽ അല്പം നെയ്യ് തടവാം. ഇനി ഇതിൽ നിന്നൊരു ചെറിയൊരു ബോക്സ് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തിയിടും. ഇനി നമുക്കിതിൻ്റെ നടുവിൽ ഫില്ല് നോക്കാം. ഈ ബ്ലോക്ക് ഉന്നക്കായയുടെ ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ ഉന്നക്കായും തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം ഓയിൽ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് എല്ലാ വശവും ബ്രൗൺ കളറായി തുടങ്ങി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഇതുപോലെ നമുക്ക് മുഴുവൻ ഉന്നക്കായും ഫ്രൈ ചെയ്തെടുക്കാം. ഉന്നക്കായ തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കാം.